ഹലോ എവ്രിവൺ, കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച എക്സാം ഓറിയൻറ്റഡ് പോയിൻ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പി എസ് സി ബുള്ളറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ടോപ്പിക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും മറക്കാതെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കേരള സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത്. സോ നോട്ട് ചെയ്യുക, 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരള സർക്കാരിൻ്റെ കണക്കനുസരിച്ച് നദികളായി കണക്കാക്കുന്നത്. ദെൻ നെക്സ്റ്റ്, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുമുണ്ട്. സോ ടോട്ടൽ 44 നദികളാണ്. കേരളത്തിലുള്ളത് ഇതിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഒട്ടുമിക്കാലും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ നദികളെല്ലാം നേരിട്ടോ കായലുകളിലൂടെയോ അറബിക്കടലിൽ പതിക്കുന്നു. സോ 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു. ഈ നദികളിൽ ഒട്ടുമിക്കതും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. ഇവ നേരിട്ടോ അല്ലാതെയോ കായലുകളിലൂടെയോ അറബിക്കടലിൽ പതിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 10 നദികൾ കേരളത്തിലുണ്ട്. 100 കിലോമീറ്ററിൽ കൂടുതലുള്ള 10 നദികൾ കേരളത്തിലുണ്ട്. ഇനി നദികളുടെ നീളം അനുസരിച്ച് ഏറ്റവും ലാർജസ്റ്റ്, ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്, സെക്കൻഡ് നിൽക്കുന്ന നദി ഏതാണ് എന്നൊക്കെയാണ് പറയുന്നത്. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി. നോട്ട് ചെയ്യുക, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്റർ ആണ് നീളം. ദെൻ സെക്കൻഡ് വരുന്നത് ഭാരതപ്പുഴ, 209 കിലോമീറ്റർ. ദെൻ തേർഡ് പമ്പ, 176 കിലോമീറ്റർ. ആൻഡ് ഫോർത്ത് ചാലിയാർ, 169 കിലോമീറ്റർ. നെക്സ്റ്റ് വരുന്ന കുറച്ച് പോയിൻറ്റ്സ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് വൺ, പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന പെരിയാറിൻ്റെ ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നാണ്. നോട്ട് ചെയ്യുക, പെരിയാറിൻ്റെ മറ്റൊരു പേരാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ചൂർണി എന്നാണ്. പെരിയാർ നദിയുടെ ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നാണ്. ആലുവ പുഴ എന്നും പെരിയാറിനെ വിളിക്കാറുണ്ട്. സോ ചൂർണി എന്നതൊരു പേരാണ്, മറ്റൊരു നാമമാണ് ആലുവ പുഴ. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി കൂടിയാണിത്. സോ ഇതും നോട്ട് ചെയ്യുക, കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദിയാണ് പ്രാചീന കാലത്ത് ചൂർണി എന്ന അറിയപ്പെട്ടിരുന്ന നദി. ആലുവ പുഴയെന്നും പെരിയാറിന് പേരുണ്ട്. ദെൻ മുതിരപ്പുഴയിലാണ് കേരളത്തിൽ സർക്കാരിൻ്റെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ 1940 പ്രവർത്തനം ആരംഭിച്ചത്. ഇത് പെരിയാറിൻ്റെ പോഷക നദിയാണ്. നോട്ട് ചെയ്യുക, പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. ഈ മുതിരപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ 1940 പ്രവർത്തനം ആരംഭിച്ചത്. മുതിരപ്പുഴയിൽ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ, വർഷമാണ് 1940. സോ പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. ദ നെക്സ്റ്റ് പോയിൻ്റ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിലും നദിക്ക് ഒന്നാം സ്ഥാനമുണ്ട്. സോ നമ്മൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക, ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. സോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളും പെരിയാറിലാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനത്തിലും നദിക്ക് ഒന്നാം സ്ഥാനമുണ്ട്. ദ നെക്സ്റ്റ് പോയിൻറ്റ്, ഇടുക്കി അണക്കെട്ട് പെരിയാർ നദീവ്യൂഹത്തിലാണ്. നോട്ട് ചെയ്യുക, ഇടുക്കി അണക്കെട്ട് വരുന്നത് പെരിയാർ നദീവ്യൂഹത്തിലാണ്. കുറവൻ കുറത്തി മലനിരകൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കുറവൻ കുറത്തി മലനിരകൾക്കിടയിലാണ്. ദ നെക്സ്റ്റ്, ഇടുക്കി ഡാമിൻ്റെ സൈറ്റ് നിർദ്ദേശിച്ച ആദിവാസിയാണ് കൊലുമ്പൻ. ശ്രദ്ധിക്കുക, ഇടുക്കി ഡാമിൻ്റെ സൈറ്റ് നിർദ്ദേശിച്ച ആദിവാസിയാണ് കൊലുമ്പൻ. ഇടുക്കി പദ്ധതിക്ക് സഹായിച്ച രാജ്യമാണ് കാനഡ. ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിനെ പറ്റി 3 പോയിൻ്റ്സ് ആണ് പറയുന്നത്. ഇടുക്കി ഡാമിൻ്റെ സൈറ്റ് നിർദ്ദേശിച്ച ആദിവാസിയുടെ പേര് കൊലുമ്പൻ. ഇത് കുറവൻ കുറത്തി മലനിരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ നദീവ്യൂഹത്തിലാണ്
ഇടുക്കി പദ്ധതിക്ക് സഹായിച്ച രാജ്യമാണ് കാനഡ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ശിവരാത്രി ആഘോഷത്തിന് പ്രസിദ്ധമായ ആലുവ, അദ്വൈത മതസ്ഥാപകൻ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എന്നിവ പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ശിവരാത്രി ആഘോഷത്തിന് പ്രസിദ്ധമായ ആലുവ. നമുക്കറിയാം ആലുവ മണപ്പുറം, ദെൻ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി, ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. സോ പെരിയാറിൻ്റെ തീരത്ത് ഉള്ള പ്രധാന പട്ടണങ്ങളാണ് ഇവ രണ്ടും. നെക്സ്റ്റ് പോയിൻ്റ് ആണ്, ആലുവയിലെത്തുന്നതോടെ ഈ നദി മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നു. സോ ആലുവയിലെത്തുന്ന സമയത്ത് പെരിയാർ നദി രണ്ട് പുഴകളായി പിരിയുന്നുണ്ട്. ഇത് മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെയാണ്. മാർത്താണ്ഡൻ പുഴ വരാപ്പുഴ കായലിൽ പതിക്കുമ്പോൾ മംഗലം പുഴ പുത്തൻവേലിക്കരയിൽ വെച്ച് ചാലക്കുടിയാറിൽ പതിക്കുന്നു. സോ മാർത്താണ്ഡൻ പുഴ ചെന്ന് ചേരുന്നത് വരാപ്പുഴ കായലിലാണ്, മംഗലപ്പുഴ പുത്തൻവേലിക്കരയിൽ വെച്ച് ചാലക്കുടിയാറിലും പതിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് നീളത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്ന ഭാരതപ്പുഴയാണ്. ദൈർഘ്യത്തിലും വലിപ്പത്തിലും രണ്ടാം സ്ഥാനമുള്ള ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. ഇനി ഭാരതപ്പുഴയുടെ മറ്റ് രണ്ട് പേരുകളാണ് നിള, പേരാർ. ഇത് ഉത്ഭവിക്കുന്നത് ആനമലയിലാണ്. സോ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. നീളം 209 കിലോമീറ്റർ ആണ്. നിള, പേരാർ എന്നീ പേരുകളിലും ഭാരതപ്പുഴ അറിയപ്പെടുന്നു. ദെൻ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് പൊന്നാനിപ്പുഴ. നിള, പേരാർ, പൊന്നാനിപ്പുഴ മൂന്ന് പേരുകളാണ് ഭാരതപ്പുഴയ്ക്കുള്ളത്. ദ നെക്സ്റ്റ് പോയിന്റ്, തുടക്കത്തിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകുന്ന ഈ നദി കേരളത്തിൽ പ്രവേശിച്ച് പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകി പൊന്നാനിക്ക് വടക്കു ഭാഗത്ത് വെച്ച് കടലിൽ ചേരുന്നു. സോ സ്റ്റാർട്ടിംഗ് വരുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലൂടെയാണ്. ഇത് കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകി കേരളത്തിൽ പ്രവേശിച്ച് കേരളത്തിലെ മൂന്ന് ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകി പൊന്നാനിക്ക് വടക്കു ഭാഗത്ത് വെച്ച് കടലിൽ ചേരുന്നു. സോ ഭാരതപ്പുഴയുടെ മൂന്ന് പേരുകൾ ശ്രദ്ധിക്കുക: നിള, പേരാർ, പൊന്നാനിപ്പുഴ. ഇത് വലിപ്പത്തിലും ദൈർഘ്യത്തിലും രണ്ടാം സ്ഥാനമുള്ള കേരളത്തിലെ പുഴയാണ്. 209 കിലോമീറ്റർ ആണ് നീളം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പോയിൻ്റ് ആണ്, ചരിത്ര പ്രസിദ്ധമായ മാമാങ്കം അരങ്ങേറിയിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്ത് വെച്ചായിരുന്നു. സോ ചരിത്ര പ്രസിദ്ധമായ മാമാങ്കം അരങ്ങേറിയിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്ത് വെച്ചായിരുന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹാദൂർ ശാസ്ത്രി എന്നീ ദേശീയ നേതാക്കളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കേരളത്തിൽ നിക്ഷേപിച്ചതും തിരുനാവായയിലാണ്. സോ തിരുനാവായയിലാണ് ഇന്ത്യയിലെ ദേശീയ നേതാക്കളായ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹാദൂർ ശാസ്ത്രി എന്നിവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചത്. ദെൻ നെക്സ്റ്റ്, തേർഡ് ലാർജസ്റ്റ് നദിയാണ്, നീളത്തിൻ്റെ കാര്യത്തിൽ മൂന്നാമത് നിൽക്കുന്ന നദിയാണ് പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ദക്ഷിണ ഭഗീരഥിയായ പമ്പ. പ്രാചീന കാലത്ത് പമ്പ അറിയപ്പെട്ടിരുന്നത് ബാരിസ് എന്നാണ്. പമ്പ ഉറവ പൊട്ടുന്നത് പുലച്ചിമലയിൽ നിന്നാണ്. ദ നെക്സ്റ്റ് പോയിന്റ്, 176 കിലോമീറ്റർ നീളമുള്ള പമ്പ ജനസാന്ദ്രതയേറിയ മധ്യ തിരുവിതാംകൂർ കുട്ടനാട് മേഖലയിലൂടെ ഒഴുകി വേമ്പനാട് കായലിൽ പതിക്കുന്നു. നോട്ട് ചെയ്യുക, 176 കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം. പമ്പ ജനസാന്ദ്രതയേറിയ മധ്യ തിരുവിതാംകൂർ കുട്ടനാട് മേഖലയിലൂടെ ഒഴുകി വേമ്പനാട് കായലിൽ പതിക്കുന്നു. വേമ്പനാട് കായലിലാണ് പമ്പ പതിക്കുന്നത്. ശബരിഗിരി പദ്ധതി പമ്പയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ശബരിഗിരി പദ്ധതി ഉള്ളത് പമ്പയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മത സമ്മേളനമായ മാരാമൺ കൺവെൻഷനും പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും പമ്പയുടെ തീരത്ത് വെച്ചാണ് നടക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. ക്രൈസ്തവ മത സമ്മേളനമായ മാരാമൺ കൺവെൻഷനും പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും പമ്പയുടെ തീരത്ത് വെച്ചാണ് നടക്കുന്നത്.
ആറന്മുള, ചെങ്ങന്നൂർ, എടത്വ എന്നീ മതപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങളും പമ്പയുടെ തീരത്താണ്. നോട്ട് ചെയ്യുക, ആറന്മുള, ചെങ്ങന്നൂർ, എടത്വ എന്നീ മതപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങളും പമ്പയുടെ തീരത്താണ്. നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാലാമത് നിൽക്കുന്ന പുഴയാണ് ചാലിയാർ പുഴ. ചാലിയാർ പുഴയുടെ മറ്റൊരു പേരാണ് ബേപ്പൂർ പുഴ. ഇത് തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നോട്ട് ചെയ്യുക, തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന ചാലിയാർ ഉത്ഭവിക്കുന്നത്. 169 കിലോമീറ്റർ ആണ് നീളം. ചാലിയാർ ഫറൂഖ് പട്ടണത്തിനടുത്ത് വെച്ച് കടലിൽ പതിക്കുന്നു. 169 കിലോമീറ്റർ നീളമുള്ള ചാലിയാർ ഫറൂഖ് പട്ടണത്തിനടുത്ത് വെച്ച് കടലിൽ പതിക്കുന്നു. അഗസ്ത്യമലയിൽ നിന്നുത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. നോട്ട് ചെയ്യുക, നമ്മൾ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 പുഴകളെ പറ്റി മെൻഷൻ ചെയ്തു. ദെൻ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് അഗസ്ത്യമലയിൽ നിന്നുത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നെയ്യാർ. ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി പറഞ്ഞത് നെയ്യാറാണ്. ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയ്ക്ക് 2 പ്രാധാന്യമാണുള്ളത്. ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു, പ്ലസ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. സോ നോട്ട് ചെയ്യുക, 2 പ്രാധാന്യം: ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി ആൻഡ് ഏറ്റവും നീളം കുറഞ്ഞ നദി. മഞ്ചേശ്വരപ്പുഴ കർണാടക അതിർത്തിയിലുള്ള ബാലെപൂണി കുന്നുകളിൽ ഉത്ഭവിക്കുന്നു. നോട്ട് ചെയ്യുക, ഉത്ഭവസ്ഥാനമാണ് കർണാടക അതിർത്തിയിലുള്ള ബാലെപൂണി കുന്നുകൾ. 16 കിലോമീറ്റർ ദൂരം പിന്നിട്ട ശേഷം ഉപ്പളക്കായലിൽ ലയിക്കുന്നു. ദ നെക്സ്റ്റ് വൺ, കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറുത് രാമപുരം പുഴയാണ്. കേരളത്തിലെ നദികളിൽ കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറുത് രാമപുരം പുഴയാണ്. 19 കിലോമീറ്റർ ആണ്. ദെൻ നെക്സ്റ്റ്, കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. 3 നദികളും കാവേരിയുടെ പോഷക നദികളാണ്. നമ്മൾ പറഞ്ഞു കേരളത്തിൽ ടോട്ടൽ 44 നദികളാണുള്ളത്. 41 നദികൾ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, 3 നദികൾ കിഴക്കോട്ടാണ് എന്ന് പറഞ്ഞു. ഈ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഈ മൂന്ന് നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ്. കബനി കർണാടകത്തിലേക്ക് ഒഴുകുന്നു, മറ്റ് 2 തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. ഈ 3 നദികളിൽ കബനി ഒഴുകുന്നത് കർണാടകത്തിലേക്കാണ്, ഭവാനി, പാമ്പാർ എന്നീ 2 നദികൾ ഒഴുകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ഈ ഭാഗത്ത് നിന്നും നോട്ട് ചെയ്യേണ്ട മറ്റ് പോയിൻസാണ്: 1, ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ്. നോട്ട് ചെയ്യുക, ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ്. 2nd point, മീനച്ചിലാർ കോട്ടയം ജില്ലയിലെ പ്രധാന നദിയാണ്. മീനച്ചിലാർ. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവ. നോട്ട് ചെയ്യുക, മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ, 3 നദികളാണ് സംഗമിക്കുന്നത്: മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. സംഗമസ്ഥലം മൂന്നാർ. നെക്സ്റ്റ് പോയിൻറ്റ്, ആറന്മുള വള്ളംകളി നടക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. നെക്സ്റ്റ് പോയിൻറ്റ്, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ്. കബനി നദിയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് തേക്കടി വന്യജീവി സങ്കേതം. ദ നെക്സ്റ്റ് പോയിൻറ്റ്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ. ഇമ്പോർട്ടൻ്റ് ആണ്, ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ. പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദി തൂതപ്പുഴ, പെരിയാറിൻ്റെ പോഷക നദി മുതിരപ്പുഴ. നെയ്യാറിൻ്റെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്.
നെയ്യാറിൻ്റെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. അരുവിക്കര ഡാം കരമനയാറിലാണ്. നോട്ടേക, അരുവിക്കര ഡാം കരമനയാറിലാണ്. ദ നെക്സ്റ്റ് പോയിൻ്റ്, കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷകനദിയാണ്. കൽപ്പാത്തിപ്പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ പോഷകനദിയാണ്. ചെങ്കുളം പദ്ധതി മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴയിലാണ് ചെങ്കുളം പദ്ധതി. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. ഷോളയാർ അണക്കെട്ട് ചാലക്കുടി പുഴയിലാണ്. പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിൻ്റ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഒന്ന്, ആലുവയിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് 1924 ചേർന്ന മതസമ്മേളനത്തിൽ വെച്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ലോകത്തിന് നൽകിയത്. നോട്ട് ചെയ്യുക, ആലുവയിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് 1924 ചേർന്ന മതസമ്മേളനത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന പ്രശസ്തമായ സന്ദേശം അദ്ദേഹം ലോകത്തിന് നൽകിയത്. 1789 ഉത്തര കേരളം ആക്രമിച്ച് കീഴടക്കിക്കൊണ്ട് തെക്കോട്ട് നീങ്ങിയ ടിപ്പു സുൽത്താൻ്റെ ജൈത്രയാത്രയെ പിന്തിരിപ്പിച്ചത് പെരിയാറിലെ വെള്ളപ്പൊക്കമായിരുന്നു. നോട്ടേക, 1789 ഉത്തര കേരളം ആക്രമിച്ച് കീഴടക്കിക്കൊണ്ട് തെക്കോട്ട് നീങ്ങിയ ടിപ്പു സുൽത്താൻ്റെ യാത്ര പിന്തിരിപ്പിച്ചത് പെരിയാറിലെ വെള്ളപ്പൊക്കമായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പിയാണ്. പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുന്ന മുൻവർഷ ചോദ്യങ്ങളുടെയും കറണ്ട് അഫയേഴ്സിൻ്റെയും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.